രണ്ട് കുങ്കിയാനകളെ കൂടിയാണ് എത്തിച്ചത്. ആകെ രണ്ട് കുങ്കിയെ കോനി സുരേന്ദ്രനും ഭരതുമായിരുന്നു ഈ ബാവലിയിലെ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ഈ വിക്രമും സൂര്യനും സമീപത്തെ പ്രദേശത്തായിരുന്നു ഉണ്ടായത്. ഇവരെ കൂടെ ഈ ബാവലിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. രണ്ട് കുങ്കിയാനകൾ കൂടി ഇപ്പോൾ നാല് കുങ്കിയാനകളും പൂർണ്ണമായും ബാവലിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുതിയതായി രണ്ട് കുങ്കിയാനകൾ വന്നതല്ല, നേരത്തെയുള്ള സംഘത്തിലെ രണ്ട് കുങ്കിയാനകൾ സമീപത്തായിരുന്നു. അവർ ബാവലിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിയതാണ്. എന്തായാലും ദൗത്യത്തെക്കുറിച്ച് കൂടുതൽ പുരോഗമനം ഉണ്ടായി, ദൗത്യത്തിൽ കൂടുതൽ പുരോഗമനം ഉണ്ടായതിനു ശേഷം മാത്രമേ കുങ്കിയാനകളെ എങ്ങോട്ടേക്ക് മാറ്റണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വന്നതിന് ശേഷം മാത്രമേ കുങ്കിയാനകളെ ഇവിടെ നിന്ന് നീക്കുകയുള്ളൂ. അതുവരെ ബാവലിയിലെ ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. ഏകദേശം 5 കിലോമീറ്ററാണ് ഈ മണ്ണുണ്ടിയിലെ ഈ പ്രദേശത്തേക്ക് ഉള്ളത് എന്നുള്ളത് കൂടിയുണ്ട്. 5 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്ന് ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ട്രാക്കിംഗ് പൂർത്തിയായതിന് ശേഷം വനംവകുപ്പ് എന്തായാലും ഈ നാഗർഹോൾ വനമേഖലയിലേക്ക് ആനയെ കടത്തിവിടില്ല എന്നൊരു തീരുമാനം, തുരത്താനൊരു തീരുമാനം വനംവകുപ്പിനില്ല. മയക്കുവേടി തന്നെയാണ് വനംവകുപ്പിൻ്റെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ദ്രുതഗതിയിൽ ഒരു നീക്കം ഉണ്ടാകുമോ? ഈ ഒരു ട്രാക്ക് ചെയ്തതിന് ശേഷം അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ, നേരത്തെ തണ്ണീർക്കൊമ്പനിൽ കണ്ടതുപോലെ പടക്കമൊക്കെ പൊട്ടിച്ച ആനയെ ലക്ഷ്യസ്ഥാനത്തേക്ക് മാറ്റാൻ ഒരു നീക്കം ഉണ്ടാകുമോ? അതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. അനുയോജ്യമായ സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അല്ലേ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പുതിയ എത്തിച്ച രണ്ട് കുങ്കിയാനകളെ ഉൾപ്പെടെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അല്ലെങ്കിൽ ബാവലിയിൽ ഫോറസ്റ്റ് ഓഫീസും മറ്റുമുള്ള സ്ഥലമല്ലേ, അവിടേക്കല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? അനുയോജ്യമായ സാഹചര്യത്തിൽ മാത്രമായിരിക്കില്ലേ ഈ കുങ്കിയാനകളെ അങ്ങ് ആ ഭാഗത്തേക്ക് കൊണ്ടുപോവുക? അതെ അതെ അതെ, ഇപ്പോൾ ബാവലിയിലും നമ്മളൊരു മൈക്ക് അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. ഈ പ്രദേശത്തും ഒക്കെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അനുയോജ്യമായ ഒരു സാഹചര്യം ഒത്ത് മിഷന്റെ പുരോഗമനം അനുസരിച്ച് മാത്രമേ കുങ്കിയാനകളെ ഇവിടുന്ന് മാറ്റുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ. നിലവിൽ കുങ്കിയാനകളെ ഇവിടെ തമ്പടിച്ചിരിക്കുക, ഇവിടെ ക്യാമ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇതാ മൈക്ക് അനൗൺസ്മെന്റ് പോകുന്നുണ്ട്. ബാവലിയിലുള്ള പ്രദേശത്തെ ജനങ്ങൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും സാധാരണ ഈ വന മേഖല തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തും സാധാരണ കാട്ടാനയുടെ ഒക്കെ ആക്രമണം ഉണ്ടാകാറുണ്ടോ? ഉണ്ടാകുന്നുണ്ട്. ഒരു ആശങ്കയുണ്ട്, ഇപ്പൊ തൊട്ടടുത്ത് ഒരു പ്രദേശത്ത് ആന എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ പ്രദേശത്തുള്ളവർ ആരെങ്കിലും ഒക്കെ ആനയെ കണ്ടതൊക്കെ എങ്ങനെ വിവരങ്ങൾ കേട്ടറിഞ്ഞോ? എന്തെങ്കിലും ആനയെ കണ്ടിട്ടില്ല. അപ്പോ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ഥലത്തെ ഒരു പ്രദേശത്തെ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണ്? വന്യമൃഗ ശല്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന എങ്ങനെയാണ്? സ്ഥിരമായ അപ്പോ ഈ ഒരു ആനയെ കൂടെ വന്നപ്പോ വലിയ രീതിയിലൊരു ഭീതിയുണ്ട്. കുറച്ചപ്പുറത്ത് ട്രഞ്ച്, ആനകൾക്ക് കാടും നാടും വേർതിരിച്ചിട്ടുള്ള ട്രഞ്ച് കാണാം. അത് വളരെ കാലം മുമ്പത്തെയാണ്, വളരെ പഴകിയതാണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ കാണാം അവിടെ തന്നെ ഒരു ഫെൻസിങ്ങും, അത് നമുക്ക് കൈകൊണ്ട് പിടിച്ച് മാറ്റി നമുക്ക് അപ്പുറത്തും അപ്പുറത്തും കടക്കാം. എവിടെയെങ്കിലും ഒരു കാലുള്ള ആ രീതിയിലുള്ളൊരു ഫെൻസിങ്ങാണ്. ബാവലി പോലുള്ള പ്രദേശത്തെ വിദ്യാർത്ഥികൾ ജനങ്ങളൊക്കെ ആശങ്കയിലാണ്. വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനെ കണ്ണ് നോക്കാതെയാണ് ഇപ്പം മുഖം തിരിച്ച് നടക്കുന്നൊരു അവസ്ഥയാണുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. കാരണം നാളെ തിങ്കളാഴ്ചയാണ് ഈ മേഖലയിൽ വിദ്യാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്നൊരു ഇടമാണ്. നാളെ അവർ എന്തുറപ്പിലാണ് ക്ലാസ്സിലേക്ക് പോകേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇന്ന് തന്നെ ശക്തമായ നടപടി ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ വനമേഖലയിലേക്ക് തുരത്തിയാൽ, ഇതാ ഈ പാലം കഴിഞ്ഞാൽ കർണാടകയാണ്, നാഗർഹോള ഫോറസ്റ്റ് ഉൾപ്പെടുന്ന പ്രദേശമാണ്. അങ്ങോട്ടേക്ക് പോയാൽ തിരിച്ച് എപ്പോൾ തിരിച്ചു വരും എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങോട്ടേക്ക് തുരത്തുന്ന ഒരിക്കലും ശാശ്വതമായ ഒരു പരിഹാരമല്ല. അതിനെ ഇന്ന് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം, പിടിച്ചു കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ അതിലും വിദ്യാർത്ഥികളുടെ. കുങ്കിയാനകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, നാല് കുങ്കിയാനകൾ എത്തി. ഒരു പ്രതീക്ഷയുണ്ടോ വനംവകുപ്പിന്റെ ഓപ്പറേഷനിൽ? പ്രതീക്ഷയുണ്ട്. കാരണം ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ട് കാര്യമില്ല, മേലിൽ നിന്നുള്ള ഉത്തരവുകൾ ഓർഡറുകൾ കാത്തു നിൽക്കുകയാണ്. അവർ അവരുമായിട്ട് സംസാരിച്ചു, വിദ്യാർത്ഥികളുടെ ആശങ്ക പങ്കുവച്ചു. പക്ഷെ അവരും പറയുന്നത് മേലെ നിന്നുള്ള ഓർഡറുകളുടെ കാത്തുനിൽപ്പാണ്. അതുപോലെ കളക്ടർ, അതേപോലെ വനംവകുപ്പ് മന്ത്രി രാജിവെച്ചു പോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ബാവലി എന്നുള്ള പ്രദേശം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ബാവലി എന്നല്ല, തിരുനെല്ലി പഞ്ചായത്തിൽ തന്നെ വിദ്യ വലിയ ആശങ്കയാണ് അവിടുത്തെ ആളുകൾ പങ്കുവയ്ക്കുന്നത്.